രാജ്യത്ത് ചൈനീസ് സ്മാർട്ട്ഫോണുകൾ നിരോധിക്കും എന്ന റിപ്പോർട്ട് തള്ളി കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ 12,000 രൂപയിൽ താഴെയുള്ള സ്മാർട്ട്ഫോണുകൾ നിരോധിക്കും എന്ന ഇതിനോടകം റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈ റിപ്പോർട്ടുകൾക്ക് എതിരെയാണ് കേന്ദ്ര സർക്കാർ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത്. രാജ്യത്ത് 12,000 രൂപയിൽ താഴെയുള്ള ചൈനീസ് ഹാൻഡ്സെറ്റുകളുടെ വിൽപ്പന നിരോധിക്കില്ല എന്നാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്ത് തദ്ദേശീയമായി വികസിപ്പിക്കുന്ന സ്മാർട്ട്ഫോണുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമെങ്കിലും വിദേശ ബ്രാൻഡുകളെ ഒഴിവാക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ രാജ്യത്ത് 76 ബില്യൺ US ഡോളറിന്റെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണമാണ് നടക്കുന്നത്. ഇത് 2025-26 300 ബില്യൺ ഡോളറിൽ എത്തിക്കാനാണ് കേന്ദ്രം പദ്ധതിയിടുന്നത്. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം കയറ്റുമതി ഉയർത്താനും കേന്ദ്രം ലക്ഷ്യമിടുന്നുണ്ട്. ഇന്ത്യയിലെ മൊത്തം സ്മാർട്ട്ഫോൺ വിൽപ്പനയുടെ 80% ചൈനീസ് കമ്പനികളുടേതാണ്. 12,000 രൂപയിൽ കുറഞ്ഞ ചൈനീസ് മൊബൈൽ ഫോണുകൾ ഇന്ത്യ നിരോധിക്കാൻ ഒരുങ്ങുന്നതായി മാസങ്ങൾക്ക് മുൻപാണ് റിപ്പോർട്ടുകൾ എത്തിയത്. തീരുമാനം നടപ്പിലാക്കുകയാണെങ്കിൽ ഷവോമിയും റിയൽമിയും ഉൾപ്പെടെയുള്ള ചൈനീസ് ബ്രാൻഡുകൾക്ക് വൻ തിരിച്ചടിയാകും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 12,000 രൂപയ്ക്ക് താഴെയുള്ള ചൈനീസ് നിർമ്മിത സ്മാർട്ട് ഫോണുകൾ നിരോധിക്കുമ്പോൾ ഇന്ത്യൻ കമ്പനികളുടെ സാധ്യത ഉയരും എന്നായിരുന്നു കണക്കുകൂട്ടൽ. ഇന്ത്യൻ വിപണി ഇറക്കുന്ന ഷവോമി ഫോണുകളിൽ 66% 12,000 താഴെ ഉള്ളതാണ്. ഗുണമേന്മയില്ലാത്ത വില കുറഞ്ഞ ഫോണുകൾ അപകടങ്ങൾ ഉണ്ടാക്കിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു. റിയൽമിയുടെയും ഷവോമിയുടെയും വിവോയുടെയും ഫോണുകൾ പൊട്ടിത്തെറിച്ച് നിരവധി പേർക്കാണ് പരിക്കേറ്റത്. കൊറോണ മഹാമാരി സമയങ്ങളിൽ ഇന്ത്യയിലെ സ്മാർട്ട്ഫോൺ വിപണിയിൽ റെക്കോർഡ് വിൽപ്പന നടന്നിട്ടുണ്ടായിരുന്നു. 2020 സെപ്റ്റംബറിൽ  50 ദശലക്ഷം സ്മാർട്ട് ഫോണുകളാണ് ഇന്ത്യയിൽ വിറ്റത്. ഇതിന്റെ 76% ചൈനീസ് കമ്പനികളുടേതായിരുന്നു. ചൈനീസ് കമ്പനിയായ ഷവോമിയാണ് വിൽപ്പനയിൽ 1st ഉണ്ടായിരുന്നത്. 13.1 ദശലക്ഷം യൂണിറ്റ് ഫോണുകളാണ് 2020 ഷവോമി വിറ്റത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.